ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ലൊരു കിഡിലൻ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫോൺ ഏത് ഐഫോൺ ആണെങ്കിലും നോക്കിയ ഫോൺ ആണെങ്കിലും എങ്ങനെ അത് വെറും 30 രൂപ കൊണ്ട് വാട്ടർ പ്രൂഫ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു കവറ് വാങ്ങിയിട്ടുണ്ട്. അത് ഇതാണ് അതിന് ഉപയോഗിക്കുന്ന കവറ്. ഈ കവറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മൊബൈൽ സാധാരണ നോർമൽ ഉപയോഗിക്കുന്ന എല്ലാം ഇതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ വോയിസ് വരെ റെക്കോർഡാവും. അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് ഇത് നല്ല ഉപകാരപ്പെടും. ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാനിത് വാങ്ങിയിട്ടുള്ളത് തിരൂര് ഫോറിൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഗൾഫ് മാർക്കറ്റ് ഒക്കെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇത് 4 കളറുകളിൽ നമുക്ക് അവിടെ ലഭ്യമാണ്. ഞാൻ 4 കളറും വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഒന്ന് എനിക്ക് 30 രൂപക്കാണ് അവർ തന്നത്. സാധാരണ ഇത് അവിടെ 40 കൊടുക്കുന്നത്. പിന്നെ മൊബൈൽ ഷോപ്പുകളിലൊക്കെ പുറത്ത് 80 രൂപക്കുമാണ് കൊടുക്കുന്നത് ഈ സെയിം സാധനം. പിന്നെ ഓൺലൈനിൽ ഇത് ലഭിക്കുന്നത് 100 രൂപയ്ക്കാണ്. അതിൻ്റെ നല്ലൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വോയിസ് ഒക്കെ റെക്കോർഡാവുന്നത് കൊണ്ട് നമുക്കിത് അണ്ടർ വാട്ടർ സീ ഫോട്ടോഗ്രാഫിക്കൊക്കെ അടിപൊളി സംഭവമാണ്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ശരിക്കും റെക്കോർഡായും നല്ലപോലെ റെക്കോർഡാവും. അപ്പോൾ നമുക്കിത് ശരിക്കും തന്നെ ഒരു വീഡിയോയിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തന്നെ ഞാനിത് കാണിക്കാം. പക്ഷേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. പക്ഷേ ഇവിടെ വെള്ളം ആകെ കലക്കായതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നിന്ന് ഷൂട്ടിങ് നടക്കും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക. എന്നിട്ട് അവിടെ നിന്നുള്ള വെള്ളത്തിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതെങ്ങനെ ഒരു മൊബൈലിൽ ഉപയോഗിക്കേണ്ടതിനെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോയിലേക്ക് പോകാം. അടുത്തത് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാം. പിന്നെ അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ അമർത്തി ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കുന്നത് കൂടി ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് വരുന്നത് 3 ടൈപ്പ് കവറുകൾ എന്ന് പറഞ്ഞു. ഒന്ന് വൈറ്റ്, ബ്ലൂ, യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ 3 കളറേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതിന് ആദ്യം ഒരു നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ഈ ടാഗ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫോൺ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ സ്കിപ്പായി പോകാതിരിക്കാൻ നമുക്കിത് കൈത്തിലിട്ടിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തിലെങ്കിലും നമുക്ക് ടൈറ്റായിട്ട് ഈ പുഷ് ബട്ടൺ ഉണ്ട്, പുഷ് ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റാക്കിയിട്ടും വെക്കാം. നല്ല 100% പ്രൊട്ടക്ഷനാണ് വെറും 30 രൂപയുടെ സാധനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്കിതെങ്ങനെ ഫോൺ ഇതിൽ ഇട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതിന് 3 ടൈപ്പ് പിന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഇങ്ങനെ ഇതുപോലെ തുറന്നതിന് ശേഷം നമുക്കൊരു ഫോൺ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇതിൽ കുറച്ച് എയർ കടക്കുന്ന രീതിയിൽ നമ്മളിത് വെക്കണം. എങ്കിൽ നമുക്ക് ഇതിൻ്റെ ടച്ചൊക്കെ ശരിക്കും വർക്കാവും. എങ്കിലും കൂടിയിട്ട് അത് ഒരു ജാമാവണ ഒരു അതിൻ്റെ ഒരു സെൻസർ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യാതിരിക്കാൻ, പോക്കറ്റ് മോഡ് സെൻസർ വർക്ക് ചെയ്യാതിരിക്കാൻ കുറച്ച് നമ്മൾ ഈ എയർ കയറുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ചിക്കാണ്ട് വേണമെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ഹാൻഡുള്ളത് ഇടുക, 2 ഇടുക, പിന്നെ 3 ഇടുക. ഇങ്ങനെ 3 പിന്നും ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിങ്ങനെ ഇവിടെ ഇതിവിടെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ 2 ടാപ്പ് കാണാം ഇവിടെ. ഈ ടാപ്പ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫോൺ ഓണാക്കാം. ഫോൺ ഓണാക്കാം, നമുക്ക് ടച്ച് വർക്ക് ചെയ്യിക്കാം, എല്ലാം ചെയ്യാം, വീഡിയോ ഓണാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ലൊരു കുളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ക്ലിയർ ഒക്കെ ഉണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് മറ്റേ സീൻ ഉണ്ടല്ലോ, നടി വെള്ളത്തേക്ക് ചാടുമ്പോൾ ക്യാമറ ഒപ്പം ചാടുന്ന ഒരു സീന്, അതാണ് നമ്മളിവിടെ എടുക്കാൻ പോകണേ. അപ്പോൾ ആ ഞാൻ ഷർട്ടൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ നമുക്ക് വോയിസൊക്കെ റെക്കോർഡാവുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ കവർ ഇട്ടിക്കാണ്ടുള്ള വെള്ളത്തേക്ക് ഇറങ്ങണതാണ് ഇപ്പോൾ കാണിക്കാൻ പോണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി വെക്കാം.